back to our channel. Appo nammal vloggers kit unbox cheyan povaana. എനിക്കറിയുന്ന ആകെ രണ്ട് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ, അത് പറഞ്ഞുതരാം. ആ ഷോപ്പിൽ നിന്ന് നോക്കിയപ്പോ കണ്ട കാര്യങ്ങളാണ് ഇതിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പോ ടെക്കിപരമായ കാര്യമായതുകൊണ്ട് ഇതിന്റെ എല്ലാ ഇതിന് പുറത്ത് ഇതൊക്കെ നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കാം. അപ്പോ ഇത് കമ്പനി റോഡാണ്, റോഡിന്റെ വ്ളോഗേഴ്സ് കിറ്റ് ആണ്. അപ്പൊ ഇതില് എഴുതിയിട്ടുണ്ട് മൊബൈൽ ഫിലിം മേക്കിംഗ് കിറ്റ് ഫോർ iOS ഡിവൈസസ്. കാരണം ഇത് രണ്ട് മൂന്ന് കോൺഫിഗറേഷനിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഐഫോണിലേക്കുള്ള iOS എഡിഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സി ടൈപ്പ് പോർട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സി ടൈപ്പ് പോർട്ടിന്റെ ആ ഒരു വെർഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 3.5 mm ആ പോർട്ടുള്ളവർക്കുള്ള ആ ഒരു വെർഷനും കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് iOS എഡിഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ബോക്സിൽ ഒരു വീഡിയോ മൈക്ക്, MEL മൈക്രോഫോൺ. നമുക്കറിയാം റോഡിൻ്റെ വീഡിയോ മൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാണ്. മൊബൈലിലേക്ക് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് അല്ലെങ്കിൽ ഗോപ്രോയിലേക്കൊക്കെ ഒരുപാട് വീഡിയോ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെർഷനാണ് നമുക്കിവിടെ വീഡിയോ മൈക്ക് MEL എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. പിന്നൊന്ന് ഒരു റബ്ബർ ക്ലിപ്പ് ഉണ്ട്. പിന്നൊരു WS9 വിൻഷീൽഡ്, പുറത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഷീൽഡ് ഉണ്ട്. നല്ല ഒരു കോൺഫിഗറേഷനില് നല്ലൊരു വിൻഷീൽഡാണ്. പിന്നൊരു സ്മാർട്ട് ഗ്രിപ്പ്, അതായത് നമ്മൾ മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കറിയാം മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വ്ളോഗിങ് ചെയ്യുന്നത്. മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്രിപ്പ്, ഒരു ഹോൾഡർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമുക്കൊരു ട്രൈപോഡ്, കാരണം നമുക്കൊരു വ്ളോഗേഴ്സ് കിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ട്രൈപോഡ് നമുക്ക് വേണം. അപ്പോൾ ഒരു ട്രൈപോഡ് ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒന്ന് മൈക്രോ LED ഓൺ ക്യാമറ ലൈറ്റ്, അതായത് ഒരു LED ലൈറ്റ് ഉണ്ട്, ഒരു മിനി LED ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ഡിഫ്യൂസർ ഉണ്ട്, നമുക്ക് ലൈറ്റ് ഡിഫറെൻറ്റ് കളറ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫ്യൂസർ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് 8 കളേർഡ് ഫിൽറ്റേഴ്സ് ഉണ്ട്, കാരണം നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും. നമുക്കൊരു റെഡ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കൊടുക്കാം, ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കൊടുക്കാം. ആ ഒരു എഫക്റ്റ്, ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ളൊരു ഡിഫ്യൂസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു USB-C കേബിളും കൂടി ഉണ്ട്. വീഡിയോ മൈക്കിന് നമുക്ക് പവർ കൊടുക്കണ്ട, കാരണം പവർ കൊടുക്കാണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു USB-C കേബിൾ വന്നിട്ടുണ്ട്. അത് എന്ത് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നർത്ഥം? അറിഞ്ഞിട്ടില്ല എന്നല്ല, ഞാൻ ഗസ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈറ്റ് ചാർജ് ചെയ്യാനായിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഓപ്പൺ ചെയ്യും. അപ്പോൾ ആദ്യം വലിയ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ ചെയ്യണം. യെസ്, വീണ്ടും വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കാം നമുക്കതിൽ. ആദ്യം ഇതിനകത്ത് നിന്ന് പുറത്ത് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, വിൻഡ് ഷീൽഡ് എന്ന് പറയുന്ന സാധനം, വിൻഡ് ഷീൽഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ സാധനം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതാണ് ഐഫോണിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അല്ലേ, കാരണം ഐഫോണിന്റെ ഈ കണക്ടർ കാണുന്നുണ്ട്. അതുകൊണ്ട് വിൻഡ്ഷീൽഡ് മാത്രമല്ല, വിൻഡ്ഷീൽഡ് പുറത്താണ് കാണുന്നത്, മൈക്കാണ് ബേസിക്കലി ഇതിലുള്ളത്. അത് കണ്ടിട്ടില്ല. ആ സോറി, ഇങ്ങനെയാണ് സംഭവം. ഇത് വിൻഷീൽഡ്, ഇത് മൈക്ക്. ഈ മൈക്ക് നമ്മൾ നമ്മുടെ ഫോണിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യും. അതിനുള്ള ഇതുണ്ട് ഇവിടെ, അതായത് ഐഫോണിൻ്റെ. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് iOS ആണ്. അപ്പോൾ ഐഫോണിൻ്റെ കണക്ടറാണ് ഇപ്പോൾ ഇതിലുള്ള ഇത്. iOS ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ടെക്കിയെല്ലാം നമുക്ക് കാണാം. ഇത് ലൈറ്റ്നിംഗ് പോർട്ടാണ് ഇതിന്റെ കൂടെ വരുന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈറ്റ്നിംഗ് പോർട്ട്, അത് നിന്നെ തല്ലണം സത്യം പറഞ്ഞാൽ, അതറിയില്ലെങ്കിൽ. നിങ്ങൾക്കെല്ലാം അറിയോ ഇത് ഇതിന്റെ പേര് ലൈറ്റ്നിംഗ് ആണെന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ, നമുക്ക് കാണാം വീഡിയോ മൈക്ക് ME. അപ്പൊ ഞാൻ പറഞ്ഞു സെയിം ടൈപ്പില്, ബാക്കി എല്ലാം സെയിം ആണ്.
നമുക്ക് സി ടൈപ്പ് ആ ഒരു പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് നമുക്ക് എടുക്കാം, ആ എഡിഷൻ എടുക്കാം. ചില സാംസങ് ഫോണിലൊക്കെ വരുന്നുള്ളത് സി ടൈപ്പ് പോർട്ടാണ്. അതിൻ്റെ കൂടെ മെയിനായിട്ട് ഇതിൽ പറയാനൊന്നുമില്ല, ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടും കൂടിയുണ്ട്. കാരണം മൊബൈലിൽ ഇത് ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട്, അവരൊരു ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സപ്പോർട്ടും കൂടി എൻ്റെ കൂടെ വരുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ എന്തൊക്കെ വന്നു? വിൻഡ്ഷീൽഡ് വന്നു, നമ്മുടെ മൈക്ക് വന്നു. ഇതെന്താണ് ഇതില്ലേ? ഇത് ആ ഇത് സ്മാർട്ട് ഗ്രിപ്പ് എന്ന് പറയും. കോപ്പി അടിച്ച് പണ്ട് സ്കൂളിൽ കോപ്പി അടിച്ച കോണാ ഇത്. ഇപ്പൊ ഇത് നേരെ നോക്കി അടിച്ചു പറയാം. ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇത് നമ്മുടെ മൊബൈലിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇത് വേണമെങ്കിൽ കറക്റ്റ് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ എന്തൊക്കെ വരുന്ന വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇത് ലൈറ്റ്. ഓ, അത് മനസ്സിലായി അല്ലേ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങത്താളും വെളുത്ത് കാണും അല്ലേ? എന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത് മുജീബിന് വേണ്ടി മാത്രമാണ്. ഇതെന്താണ് അത്? മറ്റേ ഇത് മാറ്റുന്ന ആ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഡിഫറെന്റ് ഷെയ്ഡ്സ്. ഇതാണ് ഡിഫ്യൂസർ. ലൈറ്റിന്റെ കൂടെ ഡിഫ്യൂസറിന്റെ കൂടെ നമുക്ക് ഇത് ക്ലിപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് വേണ്ട ലൈറ്റ് കിട്ടും. ഇനി പറഞ്ഞോ, ഇതിനെ കുറിച്ച് എന്താ പറയാ? എനിക്ക് ഇത് കണ്ടപ്പോ തോന്നിയ വിബ്ജിയോർ ആണ്. വയലറ്റ്, ഇതൊരു ഇൻഡിഗയായി നമുക്ക് കണക്ക് കൂട്ടാം. ബ്ലൂ ഇല്ല, ഗ്രീൻ ഉണ്ട്, അത് വയലറ്റ് ആയി. ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതില് ബ്ലൂ മാത്രമില്ല. അപ്പൊ അടുത്തൊരു കാര്യം വരുന്നത് നമ്മുടെ ജിനി ബോക്സിൽ നിന്ന് വരുന്നത് USB കോഡ്. ഓരോന്ന് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് നമുക്ക് നമ്മുടെ ലൈറ്റ് ചാർജ് ചെയ്യാനുള്ള കേബിൾ. അതിന്റെ പ്രൊവിഷൻ കാണിച്ചു കൊടുക്ക. അത് നമുക്ക് കാണിക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം തന്നെ ചോദിക്കല്ലേ? യെസ്, ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ്. അപ്പം അതിനു വേണ്ടിയാണ് ഈ കേബിൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്തിനു നമുക്കറിയില്ല. അറിയില്ല, ഇത് എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്യാനായിരിക്കും. നമുക്ക് എല്ലാം എടുക്കാം. അപ്പോൾ ഇതൊരു ഒരു നോബുണ്ട്, ഒരു സ്ക്രൂ നോബ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് നമ്മളെ വീലൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മളെ ട്രൈപോഡ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി, ഒരു നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ട്രൈപോഡാണ്. റോഡ് ഇന്ത്യ ആകുമ്പോൾ എന്തായാലും അത് ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെ ഓരോന്ന് നമുക്ക് കണക്ട് ചെയ്യാന്നുള്ള നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള സംഭവം ഇവിടെ റെഡി ഉണ്ട്. ആ ഉണ്ട്. ഇതിൽ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് റീഡേഴ്സ് മാനുവൽ ഉള്ളത്. ഒന്നിൽ വ്ളോഗേഴ്സ് കിറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു കോൺഫിഗറേഷൻ, പിന്നെ ബാക്കിൽ നമുക്ക് LED അതിൻ്റെ കണക്ഷൻ എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്, കൂടാണ്ട് ട്രൈപോഡിൻ്റെ കണക്ഷൻ എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, അതിന്റെ ഒരു പിക്ചറും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കടമ. ഇതിന്റെ മുകളിൽ ഏത് വരണം, ഇതിന്റെ മുകളിൽ എങ്ങനെ വരണം, നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്. നിവർത്തി വെച്ചിട്ടുള്ള അത് നോക്കാം. അപ്പൊ ബേസ് എന്ന് പറയുന്ന സംഭവം ഇതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുന്ന സാധനം ആയതുകൊണ്ട് അപ്പൊ അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇത് ഫിക്സ്. പിന്നെ പറയാം, വെയിറ്റ് വെയിറ്റ്, ഇതായിരിക്കും. അതെ, ഇനി അതിന്റെ മുകളിൽ വരേണ്ട സാധനമാണ് എന്ത്? ലൈറ്റ് ആണ് ഇതിൽ വരേണ്ടത്, പക്ഷെ ഇതിനിപ്പോ ഫിക്സ് ചെയ്യാൻ സാധനം വേണ്ടേ. ആ, ഈ ബോൾട്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള സാധനമാണ്. ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് ലൂസ് ആക്കി ടൈറ്റ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ലൈറ്റ് വരും.
ഓക്കെ ആ ലൈറ്റിൽ ഒരു ത്രെഡ് ഉണ്ട്. ഇനി ഇത് ടൈറ്റൻ ചെയ്യാം. ലൈറ്റ് അല്ലേ, നല്ല സ്ട്രോങ്ങിൽ ഫിക്സ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അത് വീണോ താഴെ വീണോ. യെസ്. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയ്ഡ് ഷെയ്ഡ് ഇങ്ങനെ സെപ്പറേറ്റാണ് വരുന്നത്, അത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് യെസ് ഈ ഷെയ്ഡ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു. ഷെയ്ഡ് നല്ല ബോക്സിലൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത് ലൈറ്റ് ചാർജ് ചെയ്യാനുള്ള കേബിൾ അല്ലേ. അടുത്ത സ്റ്റെപ്പ് ഈ വ്ളോഗേഴ്സ് കിറ്റിലല്ലാത്തൊരു സാധനം, അതായത് നമ്മുടെ ഫോൺ അതിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫിറ്റ് ചെയ്തോളൂ, സ്ലൈഡ് ചെയ്യുക എന്നതാണ് സംഭവം. ക്യാമറ ടോപ്പിൽ വരണം. യെസ്. സിമ്പിളാണ്, ജാവ സിമ്പിളാണ്. വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്യാം, ചെയ്തു കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യണം ഫോണാണ്. ഇപ്പൊ ഒന്ന് തഴുവൊന്നും ഇല്ലല്ലോ. ഇല്ല, പഠിക്കാനില്ല. പിന്നെ നമ്മുടെ വിൻഷീൽഡിലേക്ക് നമ്മുടെ മൈക്ക് ഫിക്സ് ചെയ്യലാണ് അടുത്ത പരിപാടി. വെരി സിമ്പിൾ, ഇവിടെ ഒരു ഇതുണ്ട്, അതിലോട്ട് നമ്മുടെ മൈക്ക്. യെസ്. അതിനുശേഷമുള്ള പരിപാടി നമ്മുടെ ഫോണിലേക്കുള്ള കണക്ടർ. ഏത് എന്ത് കണക്ടർ? ലൈറ്റ്നിംഗ്. ആ ലൈറ്റ്നിംഗ് കണക്ടർ നമ്മൾ പഠിച്ചതല്ലേ. യെസ്. ഇനി ഇത് നമ്മുടെ നോർമൽ ചാർജിംഗ് പോർട്ട് ഉണ്ടല്ലോ, അതിലേക്ക് കണക്ട് ചെയ്യാം. യെസ്. ഒരു സൗണ്ട് കേട്ടില്ലേ, ടക്കുന്ന സൗണ്ട് കേട്ടാൽ മനസ്സിലാക്കാം നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പം അധികം ഫോഴ്സ് ചെയ്യണ്ട, ചിലപ്പോ ടക്ക് സൗണ്ട് വേറെ എന്തെങ്കിലും ഡാമേജ് ആവുന്ന സൗണ്ട് ആയിരിക്കാം. ഇത്ര ഞാൻ ചെയ്തല്ലോ, ഇനി താങ്കൾ ഏൽപ്പിക്കുന്നു. യെസ്. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് എന്താ പറയുക, ബാറ്റൺ മാറ്റുന്നത് മാതിരി എൻ്റെ കയ്യിലേക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? പ്രൈസ് അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അല്ല അല്ല, കുറേ പേര് ചോദിക്കും എന്തുകൊണ്ടാണ് പ്രൈസ് പറയാത്തത്. പ്രൈസ് പറയണോ ഇപ്പോൾ? പറയൂ, വേഗം പറയൂ. ഇതിന് ഓൾമോസ്റ്റ് ഇതിൻ്റെ MRP 17,500 ആണ്. അപ്പം എനിക്കിത് കിട്ടിയിട്ടുള്ളത് 13,800 ആണ്. നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് എവിടുന്നാണ്? വീഡിയോ ലിങ്ക്സ്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടാ, നിങ്ങൾ ബാർഗിൻ ചെയ്താ? അത് പിന്നെ അത് നമ്മളെ സ്ഥിരം സ്വഭാവമല്ല. അപ്പോൾ നമ്മുടെ വ്ളോഗേഴ്സ് കിറ്റ് റെഡി ആയിട്ടുണ്ട്, നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ബ്ലൂ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയതാണ് കേട്ടോ, ഇതിലേക്കൊരു ബ്ലൂ ഇതാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് കാണുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതാ, ഇതാണ് സംഭവം. വെരി സിമ്പിളാണ്, വ്ളോഗേഴ്സ് കിറ്റ് വാങ്ങുക, നമ്മുടെ മൊബൈൽ അതിലോട്ട് അറ്റാച്ച് ചെയ്യാം, ബാക്കിയത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഈ നമ്മുടെ വിൻഷീൽഡ് ഉള്ളത് കൊണ്ട് പുറത്തുനിന്നുള്ള മാക്സിമം സൗണ്ട് അത് അവോയ്ഡ് ചെയ്യും എന്നാണ് പറയുന്നത്. യെസ്. നമുക്ക് വെച്ചിട്ട് വേണമെങ്കിലും വീഡിയോസ് ചെയ്യാൻ പറ്റും, അഥവാ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് മാതിരി അതേപോലെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആംബിയൻസിനനുസരിച്ചിട്ട് ഡിഫറൻറ്റ് ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്നുള്ള വോയിസ് ആണ്. ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതെടുത്തതിന് ശേഷം, ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിലോട്ട് പോവാം. നമ്മൾ നമ്മുടെ വ്ളോഗേഴ്സ് കിറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് പുറത്താണ്. പുറത്ത് വരാൻ കാരണം കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവട്ടെ, ആ ഡിസ്റ്റർബൻസോട് കൂടിയിട്ട് നമ്മൾ വിത്ത് മൈക്ക് ആൻഡ് വിത്തൗട്ട് മൈക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്ളോഗേഴ്സ് കിറ്റിൻ്റെ ട്രൈപോഡ് ഉപയോഗിച്ചാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ട്, പകലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് ഓൺ ചെയ്തിട്ടില്ല, ലൈറ്റിംഗ് ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ ട്രൈപോഡ് തന്നെ നല്ല കൺവീനിയൻ്റ് ഉണ്ട് കേട്ടോ, പിടിക്കാനും സംസാരിക്കാനും ഏത് രീതിയിൽ ഇതാ ഇങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങൾ വരുത്താനൊക്കെ വളരെ
എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ വോയിസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ഇൻബിൽട്ട് മൈക്കിലാണ്. നമ്മൾ വ്ളോഗേഴ്സ് കിറ്റിൽ നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ ആ ഒരു വ്ളോഗേഴ്സ് കിറ്റിൻ്റെ മൈക്ക് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇനി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെയ്യും. അപ്പോൾ എന്താണ് ഡിഫറൻസ്, എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് വിത്തൗട്ട് മൈക്ക്. ഇനി നമുക്ക് വിത്ത് മൈക്ക് വന്ന് നോക്കാം എന്താണ് ഡിഫറൻസ് എന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ മൈക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഡിഫറൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഡയറക്ഷണൽ മൈക്കാണ്, നമ്മുടെ വോയിസ് മാത്രമേ ഇത് ക്യാപ്ചർ ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത്ര വലിയ ക്രൗഡഡ് പ്ലേസിലല്ല ഉള്ളത്, എൻ്റെ സ്വന്തം വീട്ടിൻ്റെ മുറ്റത്താണുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ചെറിയ ചെറിയ നോയ്സസ് ഡിസ്റ്റർബൻസും ഉണ്ട് താനും. നമ്മൾ നമ്മുടെ ഡയറക്ഷണൽ മൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു പാട്ട് പാടി നോക്കാം, എങ്ങനെ വരും, ക്ലാരിറ്റി ഉണ്ടാവുമോ, എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല. വലിയ പാട്ടുകാരിയുമല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു ശ്രമം. ഓക്കെ, പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഔട്ട്ഡോറിൽ നിന്ന് എടുത്ത വീഡിയോയുടെ ക്വാളിറ്റി പ്ലസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് എടുത്തുള്ള വീഡിയോൻ്റെ ക്വാളിറ്റി, അതോടൊപ്പം ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിൽ നമ്മൾ എടുത്ത വീഡിയോയുടെ ക്വാളിറ്റി രണ്ടും കൂടി നിങ്ങൾക്ക് നമ്മൾ വിട്ടു. കാരണം നിങ്ങളിത് ഓൾറെഡി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കാണ് അത് പറയാനുള്ളത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. നമ്മളെ വ്ളോഗേഴ്സ് കിറ്റിലെ മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്ഷണൽ മൈക്കാണ്. നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്ന മാത്രമാണ് ഇത് ക്യാപ്ചർ ചെയ്യുക. പക്ഷേ നമ്മുടെ ഇൻബിൽട്ട് മൈക്ക് എന്ന് പറയുന്നത് അത് എല്ലാ സൈഡിൽ നിന്ന് കിട്ടുന്ന വോയിസും അത് ക്യാപ്ചർ ചെയ്യും എന്നുള്ളതാണ്. ഡയറക്ഷണൽ മൈക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള വോയിസ് മാത്രം എടുക്കുന്നത് കൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ പറയാനുള്ളത് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത വ്യൂവേഴ്സിനോട് ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, തീർച്ചയായും പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ ബൈ.